എല്ലാവർക്കും മല്ലൂസ് ഇൻ അബ്രോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഡോമിനിക്ക്. അപ്പോൾ കുറേ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരികയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്ന കുറച്ച് ഇൻഫർമേഷൻ കാര്യങ്ങളുണ്ടായിരുന്നു. യു കെയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കുറേ ഡോക്യുമെൻസുകൾ അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നൊക്കെ ലാസ്റ്റ് പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞു നിർത്തിയായിരുന്നു. അപ്പോൾ അതിന് ബാക്കിയായിട്ട് ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു കുറച്ച് ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. കാരണം കുറേ കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് അങ്ങ് നിങ്ങളിലോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. കാരണം ഞാനിപ്പോൾ യു കെയിലെത്തി. അപ്പോൾ ഞാൻ യു കെയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഡിപ്പൻഡ് വിസയിൽ യു കെയിൽ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് യു കെയിൽ വരാൻ വേണ്ടിയിട്ട് ഡിപ്പൻഡ് വിസയിൽ വരാൻ വേണ്ടി പറ്റിയത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് അങ്ങ് ഷെയർ ചെയ്യുകയാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചില ലെങ്ത് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇഷ്ടമുള്ളവർക്കും ആഗ്രഹമുള്ളവർക്കും എന്താണൊക്കെ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മൊത്തമായി കാണുക, എങ്കിലും നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് പറഞ്ഞു പുഷ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഡിപ്പെൻഡ് വിസ, ഞാൻ ഇപ്പോൾ യു കെയിൽ വന്നിരിക്കുന്ന ഡിപ്പെൻഡ് വിസയിലാണ്. വൈഫ് നേരത്തെ കയറി വന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം ഡിപ്പെൻഡ് വിസയിൽ ഞാനും രണ്ട് കുട്ടികളും ഞങ്ങൾ ഒരുമിച്ച് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിപ്പെൻഡ് വിസയിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് അതൊരു ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. അപ്പം ഡിപ്പെൻഡ് വിസയിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള കാര്യം, നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നവർ നമ്മളുമായിട്ട് കോൺടാക്ട്സും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരാണോ ഇവിടെ ഉള്ള ആൾ, മെയിൻ ആപ്ലിക്കൻ്റ് ഏത് ഏജൻസി മുഖാന്തരമാണോ വന്നത്, ആ ഏജൻസിയിൽ കൂടി തന്നെ പോവുകയാണെങ്കിൽ കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് ഫ്ലെക്സിബിൾ എളുപ്പമായിരിക്കും. അപ്പോൾ അല്ലാതെ നമുക്ക് ഈ സർവീസ് ചെയ്തു തരുന്ന ഒത്തിരി ഏജൻസികൾ നമുക്ക് നാട്ടിലിപ്പോൾ ഉണ്ട്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ചോയ്സ്. അപ്പം ഞാൻ വന്നത് ഏതാണ് വൈഫ് വന്ന ഏജൻസി, അവരെ തന്നെ അവർ മുഖാന്തരം തന്നെയാണ് ഞാൻ എൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ മൂവ് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. കാരണം ഒന്നാ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എംപ്ലോയ്, അതായത് അവരെവിടെയാണ് വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോമിൽ നിന്ന്, നഴ്സിംഗ് ഹോമുകളിൽ നിന്നും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നും അവർക്ക് ഒരു ലെറ്റർ, അതൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ആവശ്യം, ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. കാരണം അവിടെ നിന്ന് കിട്ടേണ്ട ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം ഓൾറെഡി അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വലിയ പ്രാധാന്യവും ഇല്ലെന്നായിരുന്നു. നമ്മൾ ഇത് കൊടുക്കുന്നതിനകത്ത് അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. കാരണം എന്തൊക്കെ ഡോക്യുമെൻസാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ ഡിപ്പെൻഡ് വിസയിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം. മെയിനായിട്ട് വിസയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നില്ലാത്തൊരു കാര്യമാണ്, പക്ഷേ നമ്മൾ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ നമുക്കിവിടെ ഒരു ഷെൽട്ടർ, നമുക്ക് ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം നമ്മൾ കണ്ടെത്തിയിരിക്കണം. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സൈഡ്. ഒരു വീട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കണം, അതായിരിക്കും നല്ലത്. ഈ ഇനിയിപ്പം തണുപ്പ് കാലമൊക്കെ വരാൻ വേണ്ടി പോവാണ്. അപ്പം പിന്നെ കുറേയേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വീട് കിട്ടുന്ന അത്ര എളുപ്പമായ കാര്യങ്ങളൊന്നും അല്ല. കുറേ ആളുകൾ ഒന്ന് സഫർ ചെയ്യുന്നുണ്ട് രണ്ടും കൽപ്പിച്ച് കയറി വന്നിട്ട് ഷെയറിംഗ് അക്കോമഡേഷനിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വന്നു നിന്നുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് വീടെടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പിള്ളേരുമായിട്ടൊക്കെ വരുമ്പോൾ ഒരു സേഫ് സൈഡ്, മാക്സിമം വീടെടുക്കാൻ പറ്റുമെങ്കിൽ വീടെടുത്തിട്ട് തന്നെ വരുന്നതായിരിക്കും ഉചിതം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം നമുക്ക് ഡോക്യുമെൻറ്റിലേക്ക് കടക്കാം. ഡിപ്പെൻഡ് വിസയ്ക്ക് നമ്മൾ വിസയ്ക്ക് കൊടുക്കുന്നതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ എടുത്തിരിക്കണം. മെഡിക്കലിന് 6 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ, അത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക്. ഓക്കെ, പിന്നെ രണ്ടാമത് വേണ്ടത് PCC ആണ്. PCC എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷത്തെ PCC നമുക്ക് ആവശ്യമുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിൽ കൂടെ നമ്മൾ പോയിട്ടുണ്ടോ ആ രാജ്യങ്ങളിൽ കൂടെ പോയതിൻ്റെ എല്ലാം 10 വർഷത്തെ PCC നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ മെഡിക്കൽ, ഈ രണ്ട് സാധനമാണ് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് നമുക്ക് കളക്ട് ചെയ്ത് എടുക്കേണ്ട കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതാണ് ആപ്ലിക്കേഷന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ ആരാണോ ഇവിടെ ഉള്ളത്, ആരുടെയാണോ ഡിപ്പെൻഡ് ആകാൻ വേണ്ടി പോകുന്ന, ഡിപ്പെൻഡ് ആകാൻ വേണ്ടി പോകുന്ന ആളുടെ COSൻ്റെ കോപ്പി നമ്മൾക്ക് ആവശ്യമാണ്. COSൻ്റെ കോപ്പി മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം, എങ്കിലേ നമുക്ക് വിസയ്ക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ COS വേണം. പിന്നെ നമുക്ക് വിസ അടിക്കാൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് വേണം, മെഡിക്കൽ വേണം, PCC വേണം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞില്ല, PCC മെഡിക്കലിൻ്റെ കാര്യം പറഞ്ഞില്ല. പിന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്മളവിടെ സറണ്ടർ ചെയ്തിരിക്കണം. പാസ്പോർട്ട് കൊടുത്തെങ്കിലേ നമുക്ക് പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ COS വേണം, പാസ്പോർട്ട് വേണം, പിന്നെ PCC മെഡിക്കൽ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ വേണം. അതായത് നമ്മൾ ഇതിന് ഓൺലൈനിൽ കൂടെയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ടൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുകയാണ്. അത് ഓപ്ഷനുകളാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക്
എക്സ്പ്രസ് വിസയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നോർമൽ ആയിട്ടുള്ളതിന് നമ്മൾ ഓൺലൈനിൽ കൂടെ പേയ്മെൻ്റ് എടുത്ത് അടച്ച് അതിന് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കണം. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റിൻ്റെ പേപ്പർ നമ്മുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടതാണ് ഡോക്യുമെൻറ്റിൻ്റെ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. അത് നമുക്ക് ഈ ഏജൻസികൾ ആരാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അവർ നമുക്കത് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് അവർ ഫോർവേഡ് ചെയ്ത് തരും. നമ്മളതിൻ്റെ പ്രിൻ്റ് മസ്റ്റായിട്ട് കൊണ്ടിരിക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളതിനകത്ത് സൈൻ ഇടാനും ടിക്കറ്റ് അടക്കൊക്കെ ഉണ്ട്. അത് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളതിനു വേണ്ടി ശ്രമിക്കേണ്ട. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് VSFP എന്ന് അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ടത് ഡോക്യുമെൻ്റ് ചെക്ക് ലിസ്റ്റ്, പിന്നെ വേണ്ടത് ആപ്ലിക്കേഷൻ ഫോമുണ്ട്. നമ്മൾ വിസയ്ക്ക് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ഒരു ഫോമുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം ആണ് വെച്ചത്. അപ്പോൾ അതും ഒരു പ്രിൻ്റ് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ മെയിൻ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് എന്താണ്, നമ്മൾ പൈസ കൊടുത്തതിൻ്റെ റെസിപ്റ്റ്, അതായത് അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ, പിന്നെ വേണ്ടത് ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റ്, പിന്നെ വേണ്ടത് ആപ്ലിക്കേഷൻ വിസയുടെ. കാരണം ഞാനിത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ ഡോക്യുമെൻസുകൾ, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം എല്ലാവരുടെയും. ആരെ ഹസ്ബൻഡ് മാത്രം വരുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ മാത്രം ബർത്ത് സർട്ടിഫിക്കറ്റ് മതി. കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ കുട്ടികളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് വേണം. അപ്പം വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ഹസ്ബൻഡ് അല്ലെ വൈഫ് ആരാണോ കയറി വരുന്നത്, അവർ കയറി വരുന്നതിന് അവർ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മാരേജ് സർട്ടിഫിക്കറ്റ്. അപ്പം പിന്നെ നമുക്ക് വേണ്ടതാണ് മാരേജ് സർട്ടിഫിക്കറ്റ്. പിന്നെ ഒരു പിള്ളേർ നമ്മുടെ കൂട്ടത്തിൽ കയറി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചിൽഡ്രൻ, കുട്ടികൾ നമ്മുടെ കൂട്ടത്തിൽ കയറി വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കൺസേൺ ലെറ്റർ ഉണ്ട്. രണ്ട് പിള്ളേരുണ്ടെങ്കിൽ രണ്ട് പിള്ളേർക്ക് രണ്ട് കൺസേൺ ലെറ്റർ മസ്റ്റായിട്ട് വേണം. അത് അവർ ഏതാണ് ഏജൻസികൾ, അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ ശേഷം അവരുടെ അടുത്ത് കൺസേൺ ലെറ്റർ അല്ല അതിൻ്റെ ഒരു ഫോർമാറ്റ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങി അതിന് കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം കൂടെ എൻ്റർ ചെയ്ത് രണ്ട് പേരുടെ സിഗ്നേച്ചർ വേണം. അത് വൈഫാണെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരാണോ ഇവിടെ UK അവർക്കത് അയച്ചു കൊടുത്തിട്ട് അവരോട് അത് എൻ്റർ ചെയ്ത് സൈൻ ചെയ്ത് തിരിച്ച് നമുക്ക് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ട് ആ പ്രിൻ്റ് നമ്മൾ കോപ്പി എടുത്തിട്ട് ആരാണോ ഡിപ്പെൻഡ് വിസയ്ക്ക് കൊടുക്കുന്നത് അവരും സൈൻ ചെയ്ത് ഇതിൻ്റെ കൂടുതൽ അറ്റാച്ച് ചെയ്തിരിക്കണം. പിള്ളേരെ കയറ്റിക്കൊണ്ട് വരും, ചിൽഡ്രൻസിനെ, കുട്ടികളെ കയറ്റിക്കൊണ്ട് വരുന്നവർ ഒക്കെ കൺസേൺ ലെറ്റർ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടതാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആരാണോ അവരുടെ COSൻ്റെ കോപ്പി വേണം, BRP കാർഡിൻ്റെ കോപ്പി, അല്ലെങ്കിൽ വിസ സ്റ്റാമ്പ് ചെയ്ത വിസയുടെ കോപ്പി. ഇത് VRP കാർഡോ അല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്ത വിസയുടെ കോപ്പിയോ ഏതെങ്കിലും ഒന്ന് മതി. അപ്പം ഇതും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ കൊടുത്തായിരുന്നതും എനിക്കപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങൾ നടന്നു. കാരണം ഞാൻ വിസയ്ക്ക് വേണ്ടി കൊടുത്ത നല്ല ഒരു ടൈറ്റായിട്ടിരുന്ന സമയത്തായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ വിസയ്ക്ക് കൊടുത്തിട്ട് എനിക്ക് നാലാം പൊക്കം എനിക്ക് എൻ്റെ വിസ കിട്ടി. ഞാൻ നോർമലായിട്ടുള്ള വിസയ്ക്കാണ് കൊടുത്തത്. എനിക്കും എൻ്റെ പിള്ളേരുടെയും ഒരുമിച്ച് തന്നെ എനിക്ക് മൂന്ന് വിസയും എനിക്ക് ഒരുമിച്ച് കിട്ടി. പക്ഷേ എനിക്കത് മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ആഡ് ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എൻ്റെയും വൈഫിൻ്റെയും മാരേജ് ഫോട്ടോയും, പിന്നെ ഒന്ന് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയും. അത് രണ്ടും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് കണ്ടപ്പോൾ അവർ ചോദിച്ചു തരുന്നുണ്ടോ എന്ന് ചോദിച്ചു, തന്നെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. ഞാനത് അവർക്ക് കൊടുത്ത് അവരത് സ്കാൻ ചെയ്ത് അതും അതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തായിരുന്നു. അപ്പം ഫാമിലി വിസയ്ക്ക് വരുന്നവർ, ഡിപ്പെൻഡ് വിസയ്ക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോ, മാരേജിൻ്റെയും ഫാമിലിയുടെയും ഫോട്ടോ നമുക്കുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഇത്രയും മെയിൻ കാര്യങ്ങളാണ് നമ്മൾ ഡിപ്പെൻഡ് വിസയ്ക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറുകളും കാര്യങ്ങളും. ഇത്രയും സാധനങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വിസ അടിച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഫാമിലി വിസയിൽ, ഡിപ്പെൻഡ് വിസയിൽ വരാൻ വേണ്ടിയിരിക്കുന്നവർക്കൊക്കെ ഈ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് തന്നെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഡിപ്പെൻഡ് വിസയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഡിപ്പെൻഡ് വിസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കുക, നേരെ ഇവിടെ കയറി വരിക. ഇവിടെ കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് എറണാകുളത്തു നിന്നാണ് ഞാൻ വിസയ്ക്ക് വേണ്ടി കൊടുത്തത്. അപ്പോൾ അവിടുന്ന് എനിക്ക് അവരൊരു സിമ്മും അതിൻ്റെ കൂടെ തന്നായിരുന്നു. അപ്പോൾ നമുക്കൊരു സിമ്മും കിട്ടും, അത് ഒരു മാസം നമുക്ക് ഇവിടെ വന്ന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുക, നേരെ ഇവിടെ കയറി വരിക. കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന ഏതാണോ അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് COS മസ്റ്റായിട്ട് വേണമെന്നും, ആ COSലെ അഡ്രസ്സ് തന്നെ നമ്മൾ കൊടുത്താലും മതി താനും. നമ്മൾ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ കൊടുക്കുന്നത് ആ COSലുള്ള അഡ്രസ്സ് തന്നെ കൊടുത്താൽ മതി. അതായത് നമ്മൾ പുതിയതായിട്ട് എടുത്തിരിക്കുന്ന വീടിൻ്റെ അല്ലെങ്കിൽ ഷെൽട്ടറിൻ്റെ ഒന്നും അഡ്രസ്സ് മാക്സിമം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏത്
ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ തന്നെ അഡ്രസ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്സും നമുക്ക് വിസയുടെ കൂട്ടത്തിൽ ഒരു പേപ്പർ കിട്ടുന്നതാണ്. ആ പേപ്പർ മസ്റ്റായിട്ട് കളഞ്ഞേക്കരുത്, കളഞ്ഞെങ്കിൽ നമ്മുടെ ബി ആർ പി കാർഡ് നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ആ പേപ്പർ കൊണ്ട് ടിക്കറ്റ് എടുത്ത് ഇവിടെ കയറി വന്നാൽ അടുത്ത ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബി ആർ പി കാർഡ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് നമ്മുടെ ബി ആർ പി കാർഡ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോറി, പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ പിള്ളേരുടെ എല്ലാവരും ബി ആർ പി കാർഡ് കിട്ടും. പിന്നെ നമുക്കിവിടെ ഓപ്പൺ ആണ് നമ്മുടെ വിസ. നമുക്ക് ജോലി എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം, സെർച്ച് ചെയ്യാം, നമുക്ക് സമയമനുസരിച്ച് നമുക്ക് ജോലിക്ക് പോകാം. അതിന് ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. മിനിമം 60 മണിക്കൂർ വരെ നമുക്ക് ഒരാഴ്ചയിൽ ജോലി ചെയ്യാവുന്നതാണ്. 60 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ പി ആർ എടുക്കുക, സിറ്റിസൺ ആകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളെല്ലാവരും കയറി വരുന്നത്. അത് നമുക്ക് നെഗറ്റീവ് ഇൻഫാക്റ്റ് ഉണ്ടാകാൻ സർവ ചാൻസ് ഉണ്ട്. ആര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ബൈ ഹാൻഡായിട്ട് നമുക്ക് പണിയെടുത്ത് പൈസ വാങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല. അത് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, മിനിമം ലീഗലായിട്ട് നമുക്ക് 60 മണിക്കൂർ ചെയ്യാവുന്നതാണ്. അതാണ് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴുള്ള ജോലിയുടെ കാര്യങ്ങൾ. പിന്നെ കുട്ടികളുടെ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനതൊരു വീഡിയോ തന്നെ ഇടണമെന്ന് ഓർത്തിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് എല്ലാം കൂടെ കൂടി ഒരുമിച്ച് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർ അത് മൊത്തം കണ്ട് അവർക്കത് മനസ്സിലാക്കിക്കോട്ടെ എന്നാണ് ഞാൻ പല വീഡിയോസായിട്ട് ഡിവൈഡ് ചെയ്യാത്തത്. അപ്പോൾ ഒരു കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടുതൽ ഞാൻ ആഡ് ചെയ്യാണ്, കുട്ടികളുടെ ഇവിടുത്തെ സ്കൂളിലെ അഡ്മിഷൻ്റെ കാര്യം. കുട്ടികളുടെ ഇവിടുത്തെ സ്കൂളിലെ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മൾ ഏത് സ്ഥലത്താണോ ജോലി ചെയ്യുന്ന ആ സ്ഥലത്തെ ഓരോ ബോർഡുണ്ട്, ഓരോ കൗൺസിലുകളുണ്ട്. ആ കൗൺസിലുകളിൽ നമ്മൾ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനം പിള്ളേരുടെ ബർത്ത് സർട്ടിഫിക്കറ്റും പഠിച്ചിരുന്ന സ്കൂളിലെ ടി സിയും പിന്നെ വേണ്ടത് ഒരു ടിക്കറ്റിൻ്റെ കോപ്പിയാണ്. ഇത്ര സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കൗൺസിലിൽ ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പിള്ളേർക്ക് അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലേറ്റ് ആയിപ്പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിന് കിട്ടിയ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്തവൾ ഇവിടെ വന്നപ്പം 3ാം ക്ലാസ്സിലായിരുന്നു, 3rd level തേർഡ് ലെവലിൽ അവൾക്ക് കിട്ടിയത് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റോളം വാക്കിംഗ് ചെയ്യേണ്ട ഒരു ഡിസ്റ്റൻസിലായിരുന്നു ഞങ്ങൾക്ക് സ്കൂൾ കിട്ടിയത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം ആ ഒരു സമയം, അതായത് സ്കൂൾ ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെപ്റ്റംബറാണ്, ആ സെപ്റ്റംബർ സമയമാണെന്നുണ്ടെങ്കിൽ ഒരു ഏപ്രിൽ മെയ്യോട് കൂടി തന്നെ ആപ്ലിക്കേഷൻ പുതിയതായിട്ട് വരുന്നവർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ഏരിയകളിൽ തന്നെയുള്ള സ്കൂളുകൾ കിട്ടുന്നതിനും പിള്ളേരുടെ സ്കൂൾ നമുക്ക് ഗോ ആൻഡ് ടക്കാം, അതായത് വിടുന്നതിനും കൂട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള പിള്ളേർക്കും പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നല്ലതുപോലെ പറ്റുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു പിള്ളേർക്ക് 4 വയസ്സിൻ്റെ മുകളിലോട്ടുള്ള പിള്ളേരെയാണ് ഇവിടെ F2, അതായത് LKG UKG എന്ന് പറഞ്ഞ ഒരുമിച്ചാണ് ഇവിടെ ഉള്ളത് അതിലോട്ട് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഉള്ളത് നേഴ്സറിയാണ്. അത് രണ്ട് തരത്തിലുണ്ട്. സ്കൂളുകളോട് അറ്റാച്ച് ആയിട്ടുള്ള നേഴ്സറികളാണെന്നുണ്ടെങ്കിൽ 3 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെ ഉള്ളവർക്ക് F1 level എന്ന് പറഞ്ഞിട്ട് ഒരു നേഴ്സറിയാണ് അവർക്കുള്ളത്. അപ്പം എൻ്റെ 2ാമത്തെ കൊച്ചിന് 4 വയസ്സാകുന്നതേ ഉള്ളതുകൊണ്ട് അവൾ F1 ലാണ്. ഇപ്പം ഞങ്ങളുടെ 2 പിള്ളേർക്കും ഒരേ സ്കൂളിൽ അവർക്ക് കിട്ടുകയും ചെയ്തു. ഒരു ക്രിസ്ത്യൻ സ്കൂളിൻ്റെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്കൂളിൽ തന്നെ കിട്ടി. ഒരു 10 മിനിറ്റ്സ് ബിലോയിൽ ഉള്ള വാക്കിംഗ് ഉള്ളൂ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പം ഈ ലാസ്റ്റ് വീക്കിലാണ് അതൊന്ന് സോൾട്ട് ഔട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ കുട്ടികളുടെ സ്കൂളിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടായിത്തീരും. അല്ലെങ്കിൽ ഒരാളെ ജോലിക്ക് പോകേണ്ട വരത്തുള്ളൂ. ഒരാൾ ജോലിക്ക് പോകുന്നത് ബുദ്ധിമുട്ടായി തീരാനുള്ള സർവ്വ ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിയർ ബൈ നിങ്ങൾക്ക് സ്കൂളിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഞങ്ങളത് ചെയ്യണമെന്ന് ഓർത്തതും ഞങ്ങൾ ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് ചെയ്യാതിരിക്കുന്നതായിട്ടൊരു കാര്യമുണ്ട്, അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. നമുക്ക് 4 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് നേഴ്സറി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ ആ നേഴ്സറിയിൽ 4 വയസ്സ് താഴെയുള്ളവർക്ക് വിടാൻ പിള്ളേർക്ക് വിടാൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ നമുക്ക് നമ്മളുടെ വിസയ്ക്ക് 5 വർഷത്തിൽ താഴെ പി ആറും റെസിഡൻസും നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾക്ക് 15 മണിക്കൂറാണ് നമുക്ക് അവിടെ അലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ 15 മണിക്കൂറിൽ കൂടുതൽ 2 പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 30 മണിക്കൂറൊക്കെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അങ്ങനെ സജസ്റ്റ് ചെയ്ത് നമ്മളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ പി ആറിന് കൊടുക്കുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയും അത് ബുദ്ധിമുട്ടുണ്ടാക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കരുത്. പല ആളുകളും പലതും പറയും. നിങ്ങൾ അതിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പം നിങ്ങൾ വിഷമിക്കേണ്ടത് വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം എൻ്റെ കൊച്ച് 4 വയസ്സ് താഴെ ഉള്ളൂ. ഞങ്ങൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്തതാണ്. കറക്റ്റായിട്ട് ഞങ്ങളത് മനസ്സിലാക്കി ഞങ്ങളൊരു സോൾട്ടറായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഉള്ളത് കൊണ്ട് സമാധാനപ്പെടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു സുഖം കിട്ടുമായിരിക്കും, പക്ഷേ
കുറച്ച് കഴിയുമ്പം അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 4 വയസ്സ് താഴെയുള്ള കുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മിനിമം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ടൈം മാത്രം നിങ്ങൾ പിള്ളേരെ വിടുക. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് കൊടുത്ത് നമുക്ക് പിള്ളേരെ വിടാൻ വേണ്ടി പറ്റും. അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. ഓക്കെ, അപ്പം ബി ആർ പി കാർഡ് നമുക്ക് കിട്ടുന്നു ഇവിടെ വന്നിട്ട്. ഡിപ്പെൻഡ് വിസയിൽ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റുകൾ കൊടുക്കണം, ഇവിടെ കയറി വരണം, ബി ആർ പി കാർഡ് കിട്ടണം, പിള്ളേരുടെ അഡ്മിഷൻ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് കുറെ ആളുകൾക്കെങ്കിലും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഇവിടെ ഇപ്പം ഞാനിവിടെ ഒരു നേഴ്സിംഗ് ഹോമിൽ തന്നെ ജോലിക്ക് കയറി, എൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന നേഴ്സിംഗ് ഹോമിൽ തന്നെയാണ്. അപ്പം ഞാൻ അതിൻ്റെ നേഴ്സിംഗ് ഹോമിൽ ജോലിക്ക് കയറിയതിൻ്റെയും ഇനി ഇങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ വരും വീഡിയോകളിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ നേഴ്സിംഗ് ഹോമിൽ കയറിയപ്പം വേണ്ട എന്തൊക്കെ കാര്യങ്ങളായിരുന്നു വേണ്ടത്, അതിനെന്തൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക്. പിന്നെ അത് ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണ് ഞാനിപ്പം, അല്ലെങ്കിൽ ഞാനത് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. കാരണം വെച്ചാൽ വീഡിയോ ഇപ്പോൾ ഒരു ഒത്തിരി ലെങ്തായി. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ നേഴ്സിംഗ് ഹോമിൽ കയറിയതിൻ്റെ ഒരു ചരിത്രവും പിന്നെ വേണ്ട കുറേ നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കുറേ കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, നിങ്ങളുടെ ഡൊമിനിക്. ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനൊക്കെ നിങ്ങളുടെ അടുത്ത് ഒത്തിരി താങ്ക്സ് പറയുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ഇൻഫർമേഷനുകളും ഫാമിലി എൻ്റർടൈൻമെൻറ്റുകളും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായിട്ട് കൂടുതൽ നിങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങി വരുന്നതായിരിക്കും ഞാനും എൻ്റെ കുടുംബവും. ഇനിയിപ്പോൾ ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ കുടുംബവും, പിന്നെ എനിക്കിവിടെ കുറച്ച് ഫ്രണ്ട്സുണ്ട്. അപ്പം പല രീതിയിൽ പല കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇനിയും നിങ്ങളുടെ കൂടുതൽ കൂടുതൽ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.